ഇപ്പൊ ബിങ്ങു അവിടേക്ക് വന്ന് അവൻ ഓരോരുത്തരുടെ ഹൈറ്റ് ലെങ്തും കണക്കൂട്ടി അവസാനം അവിടെ നിൽക്കുന്നതാ കോച്ചെന്ന് കണ്ടുപിടിച്ച് അവൻ അവരുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് കൊച്ചും, ഗൈസ് ഇതാണ് ബിങ്, ഇവനൊരു നല്ല പ്ലെയർ ആയതുകൊണ്ട് നമ്മുടെ ടീം റെക്കമെൻഡ് ചെയ്തേ എന്നിന് അവര് പറയുമ്പോഴാണ് ഇതേ കേട്ട് നമ്മൾ ചെയ്യാനും, ഓ ആരിവനോ, എല്ലാം അവന്റെ ഫേക്ക് ഷോയാ, നിങ്ങൾ അവന്റെ ചിരി കാണുന്നില്ലേ, അത് 100% ഫേക്ക് ആണെന്ന് ഇനി കാണുമ്പോ തന്നെ മനസ്സിലായി എന്നിന് അവൾ അവിടെ നടക്കുന്നേക്ക് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹോക്കി ടീമിലെ ഒരു പയ്യൻ ഫ്രണ്ട് വന്നിട്ട്, ഓ നീ ആയിരുന്ന ബിങ്, നീ കളിക്കുന്ന രീതിയൊക്കെ ഞാൻ അതിനുമ്പോ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു മത്സരം വെച്ചാലോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ബിങ്ങും മൈൻഡ് ചെയ്താൽ അവൻ പോയിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ചെയ്യാനും, ഷേ അവൻ നിന്നെ മത്സരത്തിന് വിളിച്ചിട്ടും നീ പേടിച്ചു ഇവിടെ ഒന്ന് ഇരിക്കുവാണല്ലോ, നിനക്ക് ധൈര്യം ഒട്ടില്ല, പിന്നെ അതുമാത്രമല്ല ആരെ കണ്ടാലും നിന്റെ ഫേക്ക് ആയിട്ട് ആ ചിരിയില്ല, അതിന് വേണം നിനക്ക് ഓസ്കാർ അവാർഡ് തരാം എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ബിങ്ങും, ആണോ എങ്കിൽ പിന്നെ അതെനിക്ക് തന്നോടെ എന്നിങ്ങനെ അവളോട് മാത്രം കൽപ്പിച്ച് സംസാരിക്കും. അപ്പോഴാണ് ടിയാനും, ഓ നീ ബാക്കിയുള്ളവരോടൊക്കെ ഫേക്ക് ആയിട്ട് ചിരിക്കുന്നത്, പക്ഷെ നിന്റെ റിയൽ ക്യാരക്ടർ എനിക്ക് മാത്രം മനസ്സിലാത്തുള്ളൂ എന്നിന് അവളും പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് അവനവളെ കണ്ടിട്ട്, സത്യത്തിൽ ഇവൻ ആരാ, എനിക്ക് ഇവന്റെ വയസ്സ് മാത്രം നിന്നെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്നിന് അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ടിയാൻ ഇത് കണ്ടിട്ട്, ഓ ഈ ശല്യം എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന, ഇനി ഇവൻ സൈക്കോ അല്ലാണോ എന്നിന് അവൾ അവൻ നോക്കുന്നോന്ന് വീണ്ടും നോക്കും. അപ്പൊ ബിങ് അവളെ തന്നെ നോക്കാൻ കണ്ടിട്ട് പെട്ടെന്ന് അവളും പേടിച്ചിട്ട്, എടാ നീ എന്നെ ഇങ്ങനെ തന്നെ നോയിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ നിന്നെ കിസ് ചെയ്തിട്ട് ഓടിപ്പോകും എന്നിന് അവളും പെട്ടെന്ന് ഷൂലേസ് ആയിട്ട് നിന്നെ കാക്ട് ചെയ്തിട്ട് അവനെ കിസ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ നോടാൻ നോക്കും. അപ്പോഴാണ് അവനെ കഴിഞ്ഞിട്ട്, ഷെൻ നീ പറഞ്ഞാൽ നമുക്കൊരു മത്സരം വെച്ചാലോ എന്നിന് അവൻ ചോദിച്ചാടെ ഇത് കേട്ട് ഷെന്നും, ആ എന്നാ ശരി നിനക്ക് ടീമായിട്ട് ഒരാൾ ഇവിടെ നിന്ന് വിളിച്ചോ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ടിയാനെ പൊക്കിയിട്ട് എനിക്ക് ഇവളെ മതി ടീമായിട്ട് എന്നിന് അവളെയും വിളിച്ചോണ്ട് കളിക്കാൻ പോകും. അപ്പോഴാണ് അവനും, ഹേ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ സൈഡിൽ ചെന്ന് നിന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കണം എന്നിന് അവനും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ചെന്ന് ഗോൾ അടിക്കും. അങ്ങനെ ടിയാൻ ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവന്മാര് അവന്റെ അടുത്ത് നിന്ന് കോയിൻ തട്ടിപ്പറിച്ച് ഗോൾ അടിക്കാൻ വേണ്ടി ഓടിപ്പോകും. അങ്ങനെ ഇത് കണ്ട് ബിങ്ങും അവൻ തോറ്റു നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് നമ്മുടെ ടിയാൻ ഓടിച്ചെന്ന് അവളെ കോയിൻ തട്ടിപ്പറിച്ച് ബിങ്ങിന്റെ അടുത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവരും നല്ലവണ്ണം ഹോക്കി കളിക്കുന്നുണ്ട്, നമ്മുടെ കോച്ച് ഇമ്പ്രസ് ആകും. അപ്പോഴാണ് ഷെന്നെ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, ബ്രോ നീ പൊളിയാണല്ലോ, ഞാൻ നിന്നെ മനഃപൂർവ്വം മത്സരത്തിന് വിളിച്ചല്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ സ്കിൽസ് ഒക്കെ ഇനി കാണാൻ പറ്റുമായിരുന്നു എന്നിന് അവനും പറയുന്നിട്ട് ബിങ്ങും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ടിയാനും ബിങ് ഡ്രസ്സിംഗ് റൂമിൽ പോയ സമയം നോക്കി അവളും പെട്ടെന്ന് കിസ് അടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അങ്ങനെ അത് കാരണം അവളൊക്കെ തെറി, ബിങ് ഇപ്പൊ നമ്മൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തമ്മിൽ ഒരു ഹഗ് ചെയ്താലോ എന്നിന് അവൾ അവനെ കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും. അപ്പോഴാണ് അവനെ അവളെ തടഞ്ഞിട്ട്, സോറി അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ടിയാൻ എഴുന്നേക്കുമ്പോഴാണ് വീടിന്റെ ഓണർ തീ പിടിച്ച കാര്യം അറിഞ്ഞ് അവിടെ വന്നിട്ട്, ആ എഴുന്നേറ്റോ ഗുഡ് മോർണിംഗ് ഞാൻ പോയി ഒരു ചായ ഇടട്ടെ എന്നിന് അയാൾ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ഞെട്ടിയിട്ട്, അയ്യോ ഓണർ നിങ്ങളായിരുന്നോ, എന്തോ പതിവില്ലാത്തൊരു വരവ് എന്നിന് അവൾ വെച്ചോടെ ഓണർ ദേഷ്യപ്പെട്ട്, എന്തിനാ വന്നേന്നോ, നീ എന്റെ വീടിന്റെ കോലം കണ്ടില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്നിന് അവളെ പിടിച്ച് പുറത്താക്കും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് കൂട്ടുകാരും അനിയനും കൂടെ അവളെ കാണാൻ വേണ്ടി അവിടെ വരും. അപ്പോഴാണ് അനിയനും, ചേച്ചി എനിക്ക് താമസിക്കാൻ ഹോസ്റ്റലുണ്ട്, അപ്പൊ നീ അവിടെ പോകും എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ടിയാന് കോളേജിൽ നിന്ന് നോട്ടീസ് വരുന്നത്. അങ്ങനെ അവൾ നോക്കുമ്പോൾ സ്കേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി നിറഞ്ഞിട്ടേക്കും. അതിനുശേഷം അവൾ സന്തോഷപ്പെടുമ്പോഴാണ് നമ്മുടെ അനിയൻ അത് വാങ്ങിച്ചു നോക്കിയിട്ട്, ചേച്ചി ഇതിനകത്തിട്ടേക്കുന്ന മെൻസിന്റെ സ്കേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാണല്ലോ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായിട്ട്, എന്തോ ഞാൻ അതിന് അവിടുത്തെ സെലക്ഷന് പോയില്ലല്ലോ, പിന്നെങ്ങനെ ഞാൻ സെലക്ട് ആയ എന്നിന് അവളും കൺഫ്യൂസ് ആയിരിക്കും. കാരണം ഇന്നലെ ബിങ്ങിന്റെ കൂടെ കളിക്കുന്നിട്ട് ആ കോച്ച് റെക്കമെൻഡ് ചെയ്താണ് അവൾക്ക് ഇപ്പൊ സീറ്റ് കിട്ടിയത്, പക്ഷെ നമ്മുടെ ടിയാൻ പെണ്ണാന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിഞ്ഞോടാ. അപ്പോഴാണ് അനിയനും, ചേച്ചി ഇനി പേടിക്കണ്ട, ഇനി തൊട്ട് നീയും ബോയ്സ് ഹോസ്റ്റലിൽ താമസിക്കാം എന്നിന് അവനും പറയുമ്പോഴാണ് ഫ്രണ്ട് ദേഷ്യപ്പെട്ട്, എടാ നിന്റെ ചേച്ചി ഒരു പെണ്ണാടാ, അവളെങ്ങനെ അവിടെ താമസിക്കുന്നത് എന്നിന് അവള് വഴി കുറയുന്നിട്ട് ടിയാനും, എടാ നീ എന്റെ അനിയൻ തന്നെയാണോടാ, എന്തൊരു കൂതർ ഐഡിയ ആണ് നിന്റെയൊക്കെ എന്നിന് അവനായിട്ട് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരും പെട്ടെന്ന് മൈൻഡ് മാറ്റിയിട്ട്, ടിയാൻ അവൻ പറയുന്നതും കറക്റ്റ് അല്ല, നിന്റെ ആഗ്രഹം ആ കോളേജ് പഠിക്കാനല്ല, എന്നാ പിന്നെ എന്നും വേഷം മാറുന്ന നിനക്ക് നീ അവിടെ ഒരു ബോയ് ആയിട്ട് തന്നെ പഠിക്കും എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ടിയാനും, ഫാങ് നിന്റെ മാറ്റം കുറച്ച് സ്പീഡാണല്ലോ, നീ അത് എന്നെ സപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ അവനെ എനിക്കൊന്നും പോയി അവിടെ പോയി പഠിക്കാൻ എന്നിന് അവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനിയൻ അവളുടെ ബാഗ് തപ്പിയിട്ട്, ചേച്ചി ഇതിനകത്തൊരു സിസ്സർ ഉണ്ടായിരുന്നല്ലോ എന്നിന് അവനെ അതെടുത്തിട്ട്, ഓക്കെ ഇനി നമുക്ക് ഹെയർ കട്ട് ചെയ്യാം എന്നിന് അവളുടെ മുടി വെട്ടിക്കളയാൻ നോക്കും. അതിനുശേഷം ടിയാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവര് പറഞ്ഞ പോലെ വിഗ്ഗിട്ട് ബോയ് ആയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കും. അപ്പോഴാണ് അവളെ കണ്ട് ബിങ് എടുത്ത് വന്നിട്ട്, ഓ നീ ഇവിടാണ് പഠിക്കുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും, ഓ നീയോ, വന്നപ്പോ തന്നെ ഈ ശല്യത്തിനെ കാണേണ്ടി വന്നല്ല എന്നിന് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബിങ്ങിന്റെ പുറകെ നടക്കുന്ന മെങ്ന അവിടെ വന്നിട്ട്, ചേട്ടാ ഞാൻ എത്ര കഷ്ടപ്പെട്ട ബിങ്ങിനോട് പഠിക്കാൻ വേണ്ടി ബിസിനസ് സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്ത, പക്ഷെ നീ എന്നെ പറ്റിച്ച് ഞാൻ അറിയാതെ എനിക്ക് നീ ഇവിടെ അഡ്മിഷൻ എടുത്ത്, ഇനിയിപ്പോ ഞാൻ എങ്ങനെ ബിങ്ങിന്റെ കൂടെ പഠിക്കും എന്നിന് അവളും ബിങ് ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യം അറിയാതെ അവളുടെ ചേട്ടനായിട്ട് വരക്കൊണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും നൈസിന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കി ടിയാൻ അവനെ തടഞ്ഞിട്ട്, സാർ നിങ്ങൾ അവിടെ പോന്ന്, ഈ ഗ്യാപ്പിൽ അങ്ങ് എസ്കേപ്പ് ആന്ന് വിചാരിച്ച എന്നിന് അവനെ പിടിച്ച് അവളുടെ ഫ്രണ്ടിലേക്ക് തള്ളിയിടും. അപ്പോഴാണ് അവള് ഷോക്കായിട്ട്, ബിങ് നീ എന്ത് ഇവിടെ ചെയ്യുന്ന എന്നിന് അവളേക്കും അവനെ ചിരിച്ചോണ്ട്, ഓ അതോ ഞാൻ ഇവിടെ പഠിക്കാൻ പോന്ന് എന്നിന് അവൻ പറഞ്ഞോട് അവള് സന്തോഷപ്പെട്ട്, ചേട്ടാ ഈ ലോകത്തിലെ ബെസ്റ്റ് ബ്രദർ നീയാ, നീ എല്ലാം അറിഞ്ഞിട്ടായില്ല എനിക്ക് ഇവിടെ അഡ്മിഷൻ ഇട്ട എന്നിന് അവള് സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ബിങ് പെട്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ടിയാനും ബാക്കിൽ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ ചേട്ടനും, എടാ ബിങ് ഞാൻ നിന്നെ വാൺ ചെയ്യുക, നീ
എന്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോവല്ല. പിന്നെ ടിയാൻ, നീ എന്തോ അവിടെനിന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന, ഞാനെന്തോ അത്രയ്ക്ക് വലിയ കോമഡിയാണ് പറഞ്ഞത്. എന്നിന് അവ രണ്ടുപേരും കൂടെ സ്റ്റോർ റൂമിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കാൻ പറയും. അപ്പോഴാണ് ടിയാൻ അവിടെയുള്ള സാധനമൊക്കെ കണ്ടിട്ട്, ഓ ഇതിനകത്ത് സ്കേറ്റുകളുടെ കുറെ സാധനം ഉണ്ടല്ലോ, എന്നാ പിന്നെ ഞാൻ ആദ്യം പോയി സ്കേറ്റ് എടുക്കാം, നീ പോയി ഹെൽമെറ്റ് എടുക്ക്. എന്നിന് അവള് സ്കേറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് അത് ഏറ്റവും മേളിയിരിക്കുന്നത്. അങ്ങനെ അത് കാരണം അവൾ സ്റ്റൂളിട്ട് കയറാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് ബിങ്ങും അവൾ മേളിൽ കയറിയ സമയം നോക്കി അവന് സ്റ്റൂളെടുത്തോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതിനുശേഷം അവളും ദേഷ്യപ്പെട്ട് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു സ്കേറ്റിംഗ് ഷോ എടുത്ത് പുറത്ത് പോയി സ്കേറ്റും ചെയ്യും. അപ്പോഴാണ് അവൾക്ക് അവളുടെ അമ്മ ഇവിടെ സ്കേറ്റ് ചെയ്ത് ഓർമ്മയൊക്കെ വരുന്നത്. കാരണം കൊച്ചിലെ അവളുടെ അമ്മ ഇവിടെയാണ് അവൾ സ്കേറ്റിംഗ് പഠിപ്പിച്ചത്. അങ്ങനെ അവൾ നല്ലവണ്ണം സ്കേറ്റ് ചെയ്യുന്നിട്ട് നമ്മുടെ ബിങ് ഇത് കണ്ട് ഇമ്പ്രസ് ആയി നിൽക്കും. പക്ഷെ അവനറിയത്തില്ല ആ പെണ്ണ് നമ്മുടെ ടിയാനാണെന്ന്. അതിനുശേഷം അവരുണ്ടേലും കൂടെ സീനിയർ സ്വിമ്മിംഗ് പൂളിൽ വരാൻ പറയും. അപ്പോഴാണ് അവളും ബിങ്ങിനെ കണ്ടിട്ട്, ഓ ഞാൻ മേളിൽ കയറിയപ്പോ നീ സ്റ്റൂൾ എടുത്തോണ്ട് പോയില്ലടാ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ടിയാൻ ആരാന്ന്. എന്നിന് അവൾ ഓടിച്ചെന്ന് അവനെ വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കും. അപ്പോഴാണ് അവൻ മാറിയതോടെ അവനെ വരാൻ ടിയാൻ വെള്ളത്തിൽ വീഴാൻ പോകും. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായി, ദൈവമേ ഇവ എന്നെ രക്ഷിച്ചോ, അതിന് സാധ്യത ഇല്ലല്ലോ. എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചിട്ട്, ബിങ് പ്ലീസ് എന്റെ കൈ വിടല്ലേ നീ. എന്നിന് അവളും കെഞ്ചുന്നേട്ട് നമ്മുടെ ബിങ്ങിന് സന്തോഷം വന്ന് അവനും ഓരോ വിരലായിട്ട് വിടാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് അവളും പേടിക്കുന്നുണ്ട്, അവനും ചിരിച്ചോണ്ട് അവളുടെ കൈ അങ്ങ് വിടും. അപ്പോഴാണ് വെള്ളത്തിൽ വീണ് അവളുടെ വിഗ് ഊരിപ്പോന്നത്. അങ്ങനെ ഇത് കണ്ട് ബിങ്ങും ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും പുറത്തുവരാതെ വെള്ളത്തിന്റെ അടിയിൽ തന്നെ നീന്തി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവന് സംശയമായിട്ട്, ഇവനെന്തോ പുറത്തുവരാത്ത. എന്നിന് അവനും നോക്കുമ്പോഴാണ് അവൾ അവളുടെ മുടി ഒരു തുണിയും വെച്ച് മറച്ചോണ്ട് പുറത്തിറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കായിട്ട്, അപ്പൊ ഇതൊരു പെണ്ണായിരുന്നു. എന്നിന് അവനും പുറത്തു നിന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അങ്കളും, പെണ്ണോ ഏത് പെണ്ണ്, ഒരു വശം നീ കണ്ടെന്ന് പറഞ്ഞ പയനല്ലേ, അവനായിരുന്നു പെണ്ണ്, എനിക്ക് അപ്പഴും അറിയായിരുന്നു ഇതിങ്ങനെ നടക്കത്തുള്ളെന്ന്, ഇനിയിപ്പോ നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിക്കാൻ പോന്ന്. എന്നിന് അങ്കളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും, ഇല്ല ഇനി തൊട്ട് അവൾ ഇവിടെ പഠിക്കാൻ പോകുന്നില്ല. എന്നിന് അവനും പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് പറയാൻ പോകും. കാരണം എന്തെങ്കിലും അവൾ പെണ്ണാന്ന് ടീച്ചേഴ്സ് അറിഞ്ഞാൽ അവൾക്ക് പ്രശ്നം വരുത്തേയുള്ളു. അതുകൊണ്ട് അത് തടയാൻ വേണ്ടി അവന് ഓഫീസിൽ ചെന്ന് പറയാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ടിയാൻ അവിടെ വന്നിട്ട്, മോനെ വെൻബിങ് നീ നിന്റെ വീട്ടുകാരെ പറ്റിച്ച് സ്കേറ്റിംഗ് പഠിക്കാൻ വന്നിട്ട് നിന്റെ അങ്കിളിനെ ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ചല്ലേ ഭാഗ്യം, എന്റെ അനിയൻ നിന്റെ അങ്കിളിന്റെ റൂംമേറ്റ് ആയതുകൊണ്ട് എനിക്ക് നിന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റി. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് ടെൻഷൻ ആയിട്ട്, അതിനിപ്പോ എന്തോ. എന്നിന് അവന്റെ മൂഡ് മാറുന്നിട്ട് അവളും കൺഫേം ചെയ്യും, ഓ അപ്പൊ എന്റെ കേസ് കറക്റ്റാ, ഇനി ഇവൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എന്നിന് അവളും പ്ലാൻ ചെയ്തിട്ട്, ഓ ബിങ് ഞാനിപ്പം നല്ല മൂഡായതുകൊണ്ട് നിന്നെ കുഴപ്പമില്ല, ഒരു പക്ഷേ ഞാൻ ബാഡ് മൂഡാണെങ്കിലോ, അറിയാതെ എന്റെ വായിൽ നിന്ന് ഈ സത്യമെല്ലാം പുറത്തു വരും, പിന്നെ നിന്റെ വീട്ടുകാർ അറിഞ്ഞതൊക്കെ സീനല്ല, അതുകൊണ്ട് എന്റെ മൂഡ് മാറായിരിക്കാൻ ഞാൻ പറയുന്ന എന്ത് കാര്യമായാലും നീ അത് ചെയ്യണം. എന്നിന് അവളും ആദ്യം തന്നെ അവളുടെ ബാഗ് പിടിക്കാൻ പറയും. അപ്പൊ ഇത് കണ്ട് അവനും ചിരിച്ചോണ്ട് ആ ബാഗ് വാങ്ങിച്ചിട്ട്, പിന്നെ ടിയാൻ ഞാൻ ഇതിനെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാം. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതൊന്നും കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. എന്നിന് അവരുടെ കൂടെ സ്റ്റേഡിയത്തിലേക്ക് പോകും. കാരണം അവർക്ക് ഏത് റൂമാണ് വേണ്ടതെന്ന് ഗോൾ ഇട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പോഴാണ് ഇത് കണ്ട് ടിയാനും, ഓ ഷിറ്റ് ഇവിടെ മൊത്തത്തിൽ രണ്ട് സിംഗിൾ റൂമേ ഉള്ളു, ഒരു പക്ഷേ അതിനെ കിട്ടിയില്ലെങ്കിലോ. എന്നിന് അവളും പേടിച്ചിരിക്കും. അതിനുശേഷം സീനിയർ ഓരോരുത്തരും വിളിക്കുമ്പം ആദ്യം നമ്മളെ ഷെൻ ബോയ് കറക്റ്റ് സിംഗിൾ റൂമിനകത്ത് ഗോൾ അടിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഒരു പയ്യനെ ടിയാനോട്, ഷെ ഇനി ഒരു സിംഗിൾ റൂമും കൂടെ ഉള്ളു, അത് മിക്കവാറും ബിങ് ഗോൾ അടിക്കും. എന്നിന് അവനും പറയുമ്പോഴാണ് അടുത്തതായിട്ട് ബിങ് റൂം സെലക്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളവനെ തടഞ്ഞിട്ട്, ബിങ് നിന്റെ ഷൂ ലൂസ് ഊരി പോയി നോക്ക്. എന്നിന് അവനെ പറ്റിച്ച് അവളെ ഫ്രണ്ടിലേക്ക് പോകും. അതിനുശേഷം അവൾ സിംഗിൾ റൂം കിട്ടാൻ വേണ്ടി കറക്റ്റ് ഗോൾ അടിക്കാൻ നോക്കുമ്പോഴാണ് കോയിൻ നേരെ ചെന്ന് രണ്ടുപേർ താമസിക്കാനുള്ള റൂമിൽ ചെന്ന് വീഴും. അങ്ങനെ ഇത് കണ്ട് അവൾ മൊത്തത്തിൽ തകർന്നു പോയിട്ട് നമ്മുടെ ബിങ്ങിനോട് സിഗ്നൽ കാണിക്കും, ബിങ് നീ എങ്ങനെയൊക്കെ സിംഗിൾ റൂമിൽ ഗോൾ ഇട്ട് ആ റൂം എനിക്ക് തരാം. എന്നിന് അവൾ പറയുന്നിട്ട് അവനും, അതിനിപ്പോ എന്തോ ഇപ്പൊ തരാം. എന്നിന് അവനും മനഃപൂർവ്വം സിംഗിൾ റൂം എടുക്കാതെ ടിയാൻ ഗോൾ ഇട്ട് അതേ റൂമിനകത്ത് ഗോൾ ഇടും. അപ്പോഴാണ് ഇത് കണ്ട് സീനിയറും, ബിങ് നിന്റെ റൂമേ ടിയാനാ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ റൂം. എന്നിങ്ങനെ സീനിയറും പറഞ്ഞിട്ട് അവള് ഷോക്കായി, എടാ നീ ഇപ്പൊ എന്തോ കാണിച്ചേ, ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് സിംഗിൾ റൂം ജയിച്ചാരന്നല്ല, അയ്യോ നീ അങ്ങനെയാണോ പറഞ്ഞ, ഞാൻ കേട്ടത് നിനക്ക് എന്റെ കൂടെ ഒരേ റൂമിൽ താമസിക്കണമെന്ന്, സോറി ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. എന്നിന് അവനും പറയുന്നിട്ട് അവളും ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇപ്പൊ അവസാനം ടിയാനും ബിങ്ങും കൂടെ ഒരേ റൂംമേറ്റ് ആയി. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Thank you.